നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മനുഷ്യർ സസ്യാഹാരികളോ നിങ്ങളെ തന്നെ പല മതങ്ങളും പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം കഴിക്കാൻ പാടില്ല അതായത് ഹൈന്ദവർക്ക് ഇഷ്ടമാകുന്നത് ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടമല്ല ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏത് ഭക്ഷണം വേണമെങ്കിലും അവർ കഴിക്കും ഹൈന്ദവർക്ക് ഇഷ്ടമാകുന്നത് മുസ്ലിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല മുസ്ലിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് ഹിന്ദുക്കൾക്കും ഇഷ്ടമാകുന്നില്ല അപ്പോൾ ഇവിടെ മതങ്ങൾ ഭക്ഷണത്തിന് വരെ മതത്തിൻ്റെ ചേരുവ ചേർത്ത് പലരെയും ചൂഷണം ചെയ്യുമ്പോൾ നമ്മളറിയുക മനുഷ്യർ സസ്യാഹാരികളാണോ ഇതുതന്നെ നമ്മുടെ ആയുർവേദ കണക്കനുസരിച്ച് പല മരുന്നുകൾ കഴിക്കുമ്പോഴും നമുക്ക് പഥ്യം നോക്കേണ്ടി വരുന്നു മറിച്ച് അലോപ്പതി മരുന്നാണ് കഴിക്കുന്നതെങ്കിൽ ഒരു പത്യവും വേണ്ടി വരുന്നില്ല അപ്പോൾ അവിടെ ചികിത്സയിൽ തന്നെ ആഹാര രീതികൾക്ക് വ്യത്യാസം വരുന്നു അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസ സംഹിതകളിൽ പൂർവ്വകാലങ്ങളിൽ എല്ലാ മനുഷ്യരും മാംസാഹാരികൾ തന്നെയായിരുന്നു മാംസം മാത്രം ഭക്ഷിച്ചിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മുടെ പുരാതനമായ ഏറ്റവും ശിലായുഖത്തിലുണ്ടായിരുന്ന മനുഷ്യരെല്ലാം വേട്ടയാടിയും മീൻ പിടിച്ചുമെല്ലാം കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം അപ്പോൾ ആ കാലഘട്ടത്തിലെല്ലാം മത്സ്യമാംസങ്ങളായിരുന്നു ഭക്ഷിച്ചിരുന്നത് പിന്നീട് കൃഷിയിലേക്ക് തിരിഞ്ഞു അങ്ങനെയാണ് സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് ഇവിടെയെല്ലാം ആ സംസ്കാരത്തിലൂടെ കടന്നു പോരുമ്പോൾ പിന്നീട് ചിലരുടെ കുടിലതകളിൽ രൂപപ്പെട്ട ഒരു സമ്പ്രദായം മാത്രമാണ് മനുഷ്യർ സസ്യാഹാരികൾ എന്ന ഒരു മറുപടി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നും നമ്മുടെ ഇന്ത്യയിലെ കൊടുങ്കാടുകളിലായാലും ഏത് രാജ്യങ്ങളിലുള്ള കൊടുങ്കാടുകളിലായാലും അവിടെയും ആധുനിക മനുഷ്യനെത്തിപ്പെടാത്ത ഒരുപാട് വനാന്തർ ഭാഗങ്ങളിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവരെല്ലാം ഇന്നും വേട്ടയാടി തന്നെയാണ് ജീവിക്കുന്നത് വേട്ടയാടിയും കായികനികൾ പറിച്ചും അവർ കൃഷി ചെയ്യുന്നില്ല അപ്പം എല്ലാം അടിസ്ഥാനം ഒരിക്കലും മനുഷ്യൻ സസ്യാഹാരങ്ങളല്ല എല്ലാം കഴിക്കുന്നവരാണ് സസ്യാഹാരവും മാംസാഹാരവും എല്ലാം കഴിക്കും ഈശ്വരൻ അവിടെ ഒരു വിവേചനവും പറഞ്ഞിട്ടില്ല ഒരു ഭക്ഷണത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കണ്ണപ്പൻ്റെ കഥ തന്നെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനിയും പ്രേക്ഷകർക്ക് അങ്ങനെയുള്ള കഥകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെടാം പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഏലസ് ധരിക്കുമ്പോൾ പകൽ നോൺ ഒഴിവാക്കുക രാത്രി അഴിച്ചു വെച്ച് കഴിക്കാം എന്നെല്ലാം പറയാൻ കാരണം നമ്മുടെ ജീവിത സുഖങ്ങൾ ത്യജിച്ച് തപസ്സ് ചെയ്ത് നേടുന്നതാണ് ഭഗവാന്റെ കയ്യിൽ നിന്നും ആ ഒരു അനുഗ്രഹം നേടുന്നത് തന്നെയാണ് നമ്മുടെ ഏലസ് ധരിക്കുമ്പോൾ പകൽ നോൺ ഒഴിവാക്കുക രാത്രി അഴിച്ചു വെച്ച് കഴിക്കുക ഒന്നര വർഷം വരെ ഭഗവാന് ഹോമവും നാരങ്ങമാലയും കഴിഞ്ഞാൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറയാനുള്ള കാരണം കൃത്യമായി അതുതന്നെ നമുക്ക് പൂജാ പരിഹാരങ്ങൾക്ക് വരുമ്പോൾ ഏഴ് ദിവസം എടുക്കണം എന്ന് പറയാനുള്ള കാരണവും നമ്മുടെ ജീവിത സുഖങ്ങൾ ത്യജിക്കുക അതിൻ്റെ റിസൾട്ട് എന്തായാലും ഈശ്വരൻ തരും എന്ന് തന്നെയാണ് അതിൻ്റെ അടയാളം എന്ന പരമമായ സത്യം കൂടി അറിയുക യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക ചില കുൽസിത ബുദ്ധികൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമുണ്ടാക്കിയ കഥകൾ വിശ്വസിക്കാതിരിക്കുക ബുദ്ധമതം രൂപപ്പെട്ടതിന് ശേഷമാണ് അഹിംസാ സിദ്ധാന്തമെല്ലാം രൂപപ്പെടുന്നത് എന്ത് സത്യം കൂടി നമ്മളറിയുക ബുദ്ധ ജൈന മതങ്ങൾക്ക് ശേഷമാണ് ഈ രീതിയിലുള്ള അഹിംസ സിദ്ധാന്തങ്ങളെല്ലാം വന്നത് അതേപോലെ തന്നെ നമ്മളീ പറയുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ റിസൾട്ട് ലഭിക്കുന്ന ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കല്ലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ തിരുവനന്തപുരം കണിയാപുരത്തും കോട്ടയത്തും ഇരിങ്ങാലക്കുടയിലും മലപ്പുറത്തും ഓരോ ശിഷ്യന്മാരുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ ജീവിതത്തിൽ കാലിടറി വീണുപോയവർക്ക് ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസിച്ച് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നമ്മുടെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലേക്ക് ആഴ്ചയിൽ ഒന്നു വീതം മാസത്തിൽ നാല് ധൂമനിവേദ്യം നടത്തുകയാണെങ്കിൽ നിവേദ്യം നടത്തിയ ശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി നിത്യവും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതേപോലെ കന്നി മാസം ആയിരത്തിന് ശേഷം ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ മുതൽ ബുക്ക് ചെയ്യാവുന്നതാണ് എടോ പത്ത് വരെയുള്ള സമയങ്ങളിൽ എല്ലാ മാസങ്ങളിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയ ഒത്തിരി പ്രേക്ഷകരുണ്ടായിരുന്നു ഒരു വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി തന്നെ എല്ലാ മാസത്തിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തി ജീവിതാഭിവൃദ്ധി നേടിയ ഒത്തിരി കൊണ്ട് ഇപ്പോൾ മുതൽ സാമ്പത്തികമുള്ളവർക്ക് ബുക്ക് ചെയ്തിടാവുന്നതാണ് കാരണം മൂന്നര മാസം കഴിഞ്ഞ് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും വലിയ ബുക്കിങ്ങിലേക്ക് പോകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതേപോലെ തന്നെ ഇരുന്നൂറ് രൂപ മുടക്കി ധൂമനിവേദ്യം നടത്തിയാൽ തന്നെ ഈശ്വര വഴിയുടെ ആ ഒരു പരമമായ സത്യം തിരിച്ചറിയാൻ സാധിക്കും എന്ന സത്യം കൂടി അറിയുക ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം